നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. എന്നാ ചുക്കുന്ന പരിപാടി? ഇന്ന് നമ്മൾ നമ്മുടെ മാളുവിനെയും കൊണ്ട് ഒരു പല്ലിന്റെ ചെക്കപ്പിന് വേണ്ടി പോവാണ്. നമ്മുടെ ഫിൻലൻഡിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 18 വയസ്സിൽ താഴെയുള്ള പിള്ളേർക്ക് ഫ്രീ ചെക്കപ്പാണ്. അത് അവർ തന്നെ നമുക്ക് അപ്പോയിന്റ്മെന്റ് അയക്കും. അപ്പൊ നമ്മൾ ആരെയാണ് കൊണ്ടുവന്നു ആരെയും കൊണ്ട് പോവുക, എല്ലാം ചെക്ക് ചെയ്യും പല്ലെങ്ങനെയുണ്ട്. നേരത്തെ തന്നെ വരും കേട്ടോ, 1-2 മാസം മുന്നേ അല്ലെ, 1 മാസം മുന്നായിട്ട് നമുക്ക് ലെറ്റർ വരും. അതായത് ഡേറ്റും അഡ്രസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ലെറ്റർ കിട്ടും. അപ്പം നമ്മൾ അതനുസരിച്ച് ഈ വീക്ക് ഡേയ്സിലായി കഴിയുമ്പോൾ പിള്ളേർക്ക് സ്കൂളുണ്ടാവും. അപ്പം മാളുവിന്റെ കേസിൽ ഞാൻ മാളുവിന്റെ ടീച്ചറിന് ഒരു മെസ്സേജ് അയച്ചു, ഞങ്ങൾ 12:30 അപ്പോയിന്റ്മെന്റ്, നമ്മുടെ ഇവിടുന്ന് ഒരു 10-15 മിനിറ്റ് ഡ്രൈവ് ചെയ്യാനുള്ള ദൂരമുള്ളൂ. അപ്പം ഞാനൊരു 12:30 സ്കൂളിന് പുറത്ത് വരും. അപ്പം മാളുവിനെ ഇറക്കി വിടാൻ പറഞ്ഞു വിട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളങ്ങനെ പോവാണ് ഫ്രീ ആയിരുന്നു. എന്റെ വീട്ടിൽ കുറെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ചെയ്ത് നല്ല ഒരു സാറ്റിസ്ഫാക്ഷൻ. ആ ഇപ്പോഴും കഴിയാതെ കിടക്കുന്ന സംഭവം സോക്സിന്റെ പേര്, അത് മാത്രം കണ്ടുപിടിക്കാനുള്ളു. ബാക്കി അത്യാവശ്യം എല്ലാ പരിപാടികളൊക്കെ തീർത്തു. അപ്പം വീഡിയോയുടെ കാണാം. ഇവിടെ നല്ല വെതറൊക്കെ ഇന്ന് ശരിക്കും പറഞ്ഞു ചെറുതായിട്ട് സ്നോ ഒക്കെ വീണ് ചെറുതായിട്ട് എന്നാലും മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്റ്റഡി റൂം പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന റൂം ആയിരുന്നു സംഭവം. അപ്പം നമ്മുടെ രണ്ടുപേരുടെ സ്റ്റഡി ഒക്കെ കഴിഞ്ഞത് കൊണ്ടും ഇനിയിപ്പം നമുക്കിത് വേറെ പർപ്പസിനായിട്ട് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ ജയൻ ലൈബ്രറി റൂം ഒക്കെ വായനാശീലം വളർത്തിയെടുക്കാതെ കൂടുതൽ നമ്മൾ നമ്മുടെ വീഡിയോസ് ഒക്കെ ചെയ്യാനും ചില സമയത്ത് ഇവിടെ ഇരുന്ന് ചെയ്യാം, അതിനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യാന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഡിസംബറിൽ നമുക്ക് കിട്ടിയതാണെങ്കിലും സംഭവം നമ്മൾ വിത്തിയ തൂക്കിയത് ഇപ്പഴാ കേട്ടോ. അങ്ങനെ നമ്മുടെ സിൽവർ ബട്ടൺ കയറിയിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം പിന്നെ നമ്മുടെ പഴയ ഇത് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇതിന്റെ മറ്റേ ലോക്ക് എന്താണ്, ബാഗിലല്ലേ ഇരിക്കുന്നത്? ഇത് തന്നെയാണ്, സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. ഒത്തിരി വർഷം പഴയതാണ്, പക്ഷെ ഇപ്പോഴും സ്റ്റില്ലായിട്ട് വർക്കിംഗ് ആണ്. എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ സംഭവം കേട്ടോ, അതിന്റെ ലോക്ക് വശം ബാഗിലല്ലേ, നല്ല രസമുള്ള ബാഗല്ലേ. നമ്മുടെ പണ്ടത്തെ സ്കൂൾ ബാഗിന്റെ ഒക്കെ ഇതുണ്ടോ, നല്ല രസമുണ്ട്. ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ തുറക്കുമ്പോ ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ കയ്യിലോട്ട് വരും. ഈ സാധനം വെച്ചിട്ടാണ് ഇത് അൺലോക്ക് ചെയ്യണത്. ഇത് വെച്ചിട്ടാണ് ഫോട്ടോ എടുത്തോണ്ടിരുന്നത് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. നമ്മൾ ഉപയോഗിച്ചല്ല കേട്ടോ, നമ്മൾ പണ്ട് ഇതിങ്ങനെ വിൽക്കാൻ വേണ്ടി സ്ക്രൂ ചെയ്യണ സംഭവം ഉണ്ട്. ആ സ്ക്രൂവിനകത്തേക്ക് ഇങ്ങനെ, അതായത് സംഭവം കണ്ടോ, ഇങ്ങനെ ഇരിക്കും, അതിങ്ങനെ കൊണ്ടുവന്ന് കറക്റ്റ് അതിനകത്തേക്ക് ഇങ്ങനെ ലോക്ക് ചെയ്തിട്ട് ഇങ്ങനെ സ്ക്രൂ ചെയ്യും. പക്ഷെ നല്ല വെയിറ്റ് ഉണ്ട് ഈ സാധനം, നല്ല ഭയങ്കര ഹെവി. ഇത് ഫുള്ള് തുരുമ്പായിട്ട് ഇങ്ങനെയാണ് ഈ സംഭവം ലോക്ക് ചെയ്ത് വെക്കുന്നത്. എന്നിട്ട് ആ നോക്കി നോക്കുന്ന കാണിച്ച് എന്നിട്ട് ക്ലിക്ക് ചെയ്യുന്നത് എവിടെയാണെന്ന് അറിയോ, ഇതിലൂടെയാണ് നമ്മൾ നോക്കുന്നത്. ആ ക്ലിക്ക് ചെയ്യുന്ന കൈ കാണിച്ച് നമ്മൾ വെടി വെക്കുന്ന പോലെ. രാവിലെ ചെറുതായിട്ടൊന്ന് സ്നോ വീണു, പക്ഷെ ഇത് മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുവാണ്. പക്ഷെ ഇന്ന് സ്നോയും അല്ല മഴയല്ലാത്ത അവസ്ഥയിലാണ് ഇന്ന്. കഴിഞ്ഞ ദിവസം വരെ നല്ല വെതർ ആയിരുന്നു, നല്ല ക്യൂട്ട് അല്ലേ. നമ്മള് സ്കോട്ട്ലൻഡിൽ പോയപ്പോ നമുക്ക് ഒരാളെ ഗിഫ്റ്റ് വന്നു, ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതാ. അതായത് പ്ലാൻ ചെയ്ത് വിസിറ്റ് ചെയ്തല്ല, സഡൻ ആയിട്ട്. അപ്പം ഒന്നും തരാനില്ല കേട്ടോ, ഓടിപ്പോയി കാറിനകത്തു നിന്ന് എടുത്തോണ്ട് വന്നതാണ്. ഭയങ്കര രസമുണ്ട്, നല്ല ക്യൂട്ട് ആണ്, അത്യാവശ്യം ഹെവിയാണ് അതിന്റെ ഫ്ലൈറ്റിന്റെ. അതുപോലെ ഭയങ്കര ഒത്തിരി പഴയതൊരു സാധനം, ഇത് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. ഇത് നമ്മുടെ റൂം ടെമ്പറേച്ചർ ഒക്കെ അറിയാൻ വേണ്ടിട്ടുള്ളതാണ്. ആണോ ജോണി കുട്ടി ആരണ്ട് കുഞ്ഞിരുന്നപ്പോൾ എടുത്ത് താഴെ ഇട്ട് അതിന്റെ സ്കെയിൽ താഴ്ത്തി അതൊന്ന് ഫിക്സ് ചെയ്യണം. അത് ഇപ്പൊ നമ്മുടെ റൂമിനകത്ത് ടെമ്പറേച്ചർ 19 ആണ്. നമ്മൾ സീസൺ മാറുമ്പോഴേക്കും നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കർട്ടൻ മാറ്റുക എന്നുള്ളതാണ്. കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ളത് ഇടും, കാരണം വെച്ചാൽ ഭയങ്കര വെയിലായിരിക്കും. ഡേലൈറ്റ് കൂടുതലായിക്കൊണ്ടിരിക്കുമ്പോഴേക്കും നൈറ്റ് ഒന്നും ഇവിടെ 9 മണിയായാലും ഇരുട്ടാവത്തില്ല. അപ്പൊ നമുക്ക് ഇരുട്ടാണ് ഫീൽ ആണെങ്കിൽ ഇച്ചിരി കട്ടിയുള്ള കർട്ടൻ ഇട്ട് മൂടി നമ്മൾ തന്നെ ഇരുട്ടാക്കി വേണം ഇനി അങ്ങോട്ട് ഉറങ്ങാൻ. ഷെയ്ഡ് ഉണ്ട്, പക്ഷെ അത് നമ്മൾ എപ്പോഴും പൊക്കി വെച്ചു, കാരണം കർട്ടൻ ശരിക്കും നമുക്ക് വെട്ടം കയറാൻ വേണ്ടിട്ട്, നമുക്ക് വെട്ടം വേണ്ടിയപ്പോ ഇനഫായിട്ട് കയറുന്ന പോലെ തോന്നുന്നു. അതുകൊണ്ട് ജസ്റ്റ് പിന്നെ സ്നോ ഒക്കെ ഉണ്ടല്ലോ, മെൽറ്റ് ആയിട്ട് വരുന്നു. നമ്മൾ ഇനിയിപ്പോ മൊത്തം ഗാർഡൻ എല്ലാം ക്ലീൻ ചെയ്യണം. അപ്പൊ കുറച്ച് ഇതും കൂടെ മെൽറ്റ് ആകാനുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ പെൻഡിങ് വെച്ചേക്കുന്നത്. ഇത് 2 വർഷം, എത്ര വർഷം കൊണ്ടുവന്ന മുല്ലേ അത് ചുക്കു? കഴിഞ്ഞ വർഷം നമ്മൾ നാട്ടിൽ പോയിട്ട് കൊണ്ടുവന്ന മുല്ലയാണ്. പക്ഷെ എന്ത് ചെയ്ത അങ്ങ് വളരുന്നില്ല, പക്ഷെ ഇപ്പൊ മുല്ലയായിരുന്നേ, ആകെ 2 ഇലയേ ഉണ്ടായിരുന്നുള്ളൂ. അതിപ്പോ 2 ഇത്ര ആയിട്ടുണ്ട്, ഇനി വളർന്നാ മതിയായിരുന്നു. ഒരു പൂ കണ്ടിട്ട് പോയാലും കുഴപ്പമില്ല, അത്ര കൊതിയാ മുല്ലപ്പൂ ഒന്ന് കാണണത്.
ജാക്കറ്റ് ഒക്കെ എടുത്ത് അകത്ത് വെച്ചേക്കണോണ്ട് ഇനിയിപ്പോ നമ്മൾ വിചാരിച്ചു പയ്യെ സ്പ്രിംഗ് ആയി, ഇനിയിപ്പോ സമ്മർ ജാക്കറ്റ് ആവശ്യമൊന്നും പയ്യെ പയ്യെ ഇല്ലാന്നൊക്കെ വിചാരിച്ചിരുന്നോണ്ട് ഇന്നിപ്പോ സ്നോയും പെയ്തു, മൈനസ് 1 ഒക്കെ റെഡി ആയിട്ട് വിളിച്ച് വേഗം വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ ജാക്കറ്റ് എന്തേ ചെറുതായിട്ട് സ്നോയ് സ്നോയാണോ ചോദിച്ചാ സ്നോയാണ്, അല്ലെന്ന് ചോദിച്ചാ അല്ല, അതാണ്ടോ അങ്ങനെ വീണോണ്ടിരിക്കണ. നമ്മുടെ ഇത് മെൽറ്റ് ആയി തീർന്നോ എന്ന് ചോദിച്ച് കണ്ടായിരുന്നോ, അതായത് കൊടയൊക്കെ തന്നെ മെൽറ്റ് ആയി തീർന്നു, ഒരു ഇച്ചിരി ബാക്കിയുണ്ടല്ലേ. നല്ല മഴയത്തൊക്കെ ഇങ്ങനെ ചാറ് ജനലിൽ ഇരിക്കുന്ന പോലെയുണ്ട് കേട്ടോ. അണ്ട് ഈ സൈഡിലോട്ട് അതിനെതിരെയൊക്കെ കുറേശ്ശെ സമയമായിട്ടിരിപ്പുണ്ട്, മെൽറ്റായി മെൽറ്റായി ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഇന്നിപ്പോൾ മഴയുണ്ട്, ഇനി ചെളിയായിരിക്കും. നമ്മൾ പോവുകയാണ് കേട്ടോ. മാളെ നമുക്ക് വിളിച്ചു നോക്കാം, അവള് പറഞ്ഞ എത്താറാകുമ്പോഴേക്കും വിളിക്കണമെന്നായിരുന്നു. മാള് ഇറങ്ങിയപ്പാ. ആ ഓക്കെ ഓക്കെ, മമ്മ വരുവാണേ, നടയുണ്ട്. ആ സ്കൂളിൽ എത്താറായി, ആ സ്കൂളിലെത്തി, കൊച്ചു പുറത്തേക്ക് ഇറങ്ങിക്കോ. എന്താണ് മാളുവിന്റെ സ്കൂള്? മാളൂരെ കണ്ടു എവിടെയാണ്? മാളു രാവിലെ പോയപ്പോ സൈക്കിളിന് പോയെ, സൈക്കിൾ ഇവിടെ വെച്ചിട്ട് ഇനിയിപ്പോ മാളിനെ തിരിച്ചു കൊണ്ട് കൊണ്ടുവിട്ട് കഴിയുമ്പോൾ മാളെ സൈക്കിളായി വരും. യെസ്. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നു. ആണോ ഫുഡ് കഴിച്ചോ? എന്നായിരുന്നു ഇന്ന് ഫുഡിന്? ഈ പൊറോട്ട കട്ട് ചെയ്ത് കുറേ മീറ്റ് പീസുകൾ ഉള്ളത്. ഓ നല്ലായിരുന്നോ? സ്കൂളിൽ ഉണ്ടായിരുന്നു. വിശേഷം എന്താ? ആണോ തിരിച്ചിനി സ്കൂളിൽ പോകണ്ടേ മാളു? അഡ്രസ് വെച്ചിട്ടുണ്ട്, 12:20 ആവുമ്പം എത്തും എന്നാണ് കാണിക്കുന്നത്. 12:30 നമുക്ക് ടൈം കിട്ടിയേക്കുന്നത്. ഈ ഡെന്റൽ ചെക്കപ്പ് മാത്രം നമ്മള് ഓരോ തവണ ഓരോ സ്ഥലത്തായിരിക്കും അല്ലേ? പക്ഷെ ഇപ്രാവശ്യം എനിക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ, പക്ഷെ ഇപ്പൊ അടുപ്പിച്ചായിട്ട് നമുക്ക് എല്ലാ പ്രാവശ്യം ഇവിടെ തന്നെ ആട്ടോ കിട്ടുന്നത്. നമ്മുടെ പിള്ളേരുടെ 3 പേരുടെ ഇപ്പൊ ഞാൻ കൊണ്ടേക്കുന്നത് വീടിന്റെ അടുത്തായിരുന്നു. ഏറ്റവും ആദ്യത്തെ പ്രാവശ്യം ഇവര് ഇടയ്ക്ക് വിളിച്ച് ക്യാൻസൽ ചെയ്യുകയും ചെയ്യും. ഇപ്പൊ ലീവ് എടുത്ത് അറേഞ്ച് ചെയ്തിട്ടെല്ലാം ഇരിക്കുമ്പോൾ പെട്ടെന്ന് അവര് വിളിച്ച് ലീവ് ക്യാൻസൽ ചെയ്യുമ്പോൾ, അല്ല മറ്റേ അപ്പോയിന്റ്മെന്റ് ക്യാൻസൽ ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ അവര് റീഷെഡ്യൂൾ ചെയ്ത് തരുമ്പോൾ നമ്മൾ പിന്നെയും ടൈം കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ആ എനിക്ക് തോന്നുന്നു തുടക്കത്തിൽ 1-2 പ്രാവശ്യം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞു വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു അവരുടെ അടുത്ത്. അപ്പൊ അവർ പറഞ്ഞു ഓക്കെ ആ ഡോക്ടറെ ലീവ് ഉള്ളൂ, പക്ഷെ വേറൊരു സ്ഥലം നമ്മുടെ അവിടുന്ന് ഏതൊരു എങ്ങനെ പോയാലും ഒരു 8-10 കിലോമീറ്ററിന് ഉള്ളിൽ അടുത്തൊരു അപ്പോയിന്റ്മെന്റിനുള്ള സ്ഥലം അവർ ഒരുക്കി തരും. അപ്പൊ നമ്മള് നമ്മുടെ ടൈം മിസ് ചെയ്യണം, നമുക്ക് ആദ്യം ഇത് അറിയില്ലായിരുന്നു. അപ്പൊ നമ്മൾ എന്നിട്ട് ക്യാൻസൽ ചെയ്ത് പിന്നെയും വരും പിന്നെയും ചെയ്യാം. എനിക്ക് തോന്നുന്നു 2-3 തവണ അങ്ങനെ അവർ ക്യാൻസൽ ചെയ്തു. അപ്പൊ അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ നമ്മൾക്ക് ഇങ്ങനെ മനസ്സിലായത്, ഇങ്ങനെ അവർ പറഞ്ഞു തന്നെ ഓക്കെ വേറെ അടുത്ത സ്ഥലം നമുക്ക് ട്രൈ ചെയ്യാന്ന്. അതായത് നമ്മള് നാട്ടിലേക്ക് ആയ സമയത്ത് നമുക്ക് പല്ലിന് കൊണ്ടുവന്ന് ഡോക്ടറെ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നോർമലി പല്ലുവേദന എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മാത്രമാണല്ലോ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നത്. ഇവിടുത്തെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പം മുതലേ, അതായത് ഒരു പിള്ളേർക്ക് പല്ല് മുളയ്ക്കും മുതൽ അവർ നോക്കുന്നു, അതിന് ശേഷം എങ്ങനെയാണ് വളർച്ച, പല്ലിന് കേടുണ്ടോ അല്ലെങ്കിൽ എല്ലാം അപ്ഡേറ്റ് ആയിട്ട് ചെയ്യും. പിന്നെ പല്ലിന് എന്തെങ്കിലും പൊങ്ങിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അവരത് കമ്പിയിടാനും ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ പല്ല് എല്ലാ കാര്യങ്ങളും ഇവിടെ പല്ല് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് അവർ ടേക്ക് ചെയ്യുന്നത്. ഒരു 18 വയസ്സ് വരെ പ്രത്യേകിച്ച് ഫ്രീ ആണ്. 17 വയസ്സ് വരെ അവർ ചെക്ക് ചെയ്യുമ്പോൾ ചെറിയ പ്ലേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവ അന്നേരം തന്നെ അവർ ഇത് ചെയ്ത് ഒക്കെ പേസ്റ്റ് ഒക്കെ തൂത്ത്, പേസ്റ്റ് അല്ല മറ്റേ ഫ്ലൂറൈഡോ മറ്റേ സാധനം ഒക്കെ തൂത്ത് സെറ്റ് ആക്കി വിടും. പിള്ളേർക്ക് മാത്രമല്ല 17 വയസ്സ് 18 വയസ്സ് വരെ അതെ, നമ്മള് പല്ലുവേദന എടുത്ത് ചെന്നാ വരെ അവര് തിരിച്ചു വിടും. അപ്പോയിന്റ്മെന്റ് അടുത്ത വർഷം അതും പറഞ്ഞ് നമ്മള് തിരിച്ചു പറഞ്ഞു. പല്ല് വളരെ കെയർഫുൾ ആയിട്ട്. അതെ അതെ, അതെനിക്ക് നമ്മൾ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളിവിടെ വന്ന സമയത്ത് അറിയത്തില്ലല്ലോ പല്ലുവേദനയെന്ന് പറഞ്ഞാൽ ആവശ്യം, അവര് അപ്പോയിന്റ്മെന്റ് കൊടുത്തു വിടും. ഭയങ്കര വേദന എടുത്ത് വെള്ളം പോലും ഇറക്കാൻ പറ്റാത്ത പോലെ വേദന എടുത്തിട്ടായിരുന്നു പുള്ളിക്കാരി ചെന്നത്. അത് കഴിഞ്ഞിട്ട് അവർ അപ്പോയിന്റ്മെന്റ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ചെന്നത് ഒരു സെപ്റ്റംബറില്, അപ്പോയിന്റ്മെന്റ് കിട്ടിയത് നെക്സ്റ്റ് ഇയർ ഫെബ്രുവരിയിൽ. അപ്പോഴേക്കും ഭയങ്കര ടെൻഷനായി, കരച്ചിലായി, ബഹളായി. അന്നേരം കൂടുതലുള്ള ആരാണ്ട് പറഞ്ഞു കൊടുത്ത ഐഡിയ ആയിരുന്നു മറ്റേ ആംബുലൻസ് വിളിച്ച് കള്ളത്തരം കാണിക്കാന്നുള്ള ഓപ്ഷൻ. ശരിക്കും പെയിൻ ആണെങ്കിൽ തന്നെ കുറച്ചും കൂടെ കൂടുതൽ പെയിൻ, എക്സ്ട്രാ പെയിൻ ഇട്ട് കാണിച്ച് അങ്ങനെ. പക്ഷെ ഇനി അത് നടക്കത്തില്ല, കാരണം ഇപ്പൊ അങ്ങനെ ഇതായിട്ട് വന്നു കഴിഞ്ഞാലും പെയിൻകില്ലറൊക്കെ കൊടുത്ത് ഇത് ചെയ്ത് വിടത്തേ ഉള്ളൂ. അങ്ങനെ ശരിക്കും ഇവരെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് തന്നെയാണ് എടുക്കുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെറുതെ നമ്മൾക്ക് നമ്മൾ എത്ര ആങ്ഷ്യസ് ആണെന്നോ അല്ലെങ്കിൽ എത്രയാണെന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അവരാ സിംറ്റോം ഇതുമെല്ലാം നോക്കി പ്രയോറിറ്റൈസ് ചെയ്ത് മാത്രമേ അവരെടുക്കത്തുള്ളൂ.
ആ ഒരു കാര്യത്തിന് നമ്മുടെ നാട്ടില് അല്ലെ പൈസ ഉണ്ടെങ്കിൽ നേരെ ചെല്ലുക, അപ്പൊ തന്നെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് അതിനുള്ള സൗകര്യങ്ങളുണ്ടല്ലോ. പോപ്പുലേഷൻ കുറവാണ്, ഈ സംവിധാനങ്ങൾ കുറവാണ്, ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. ഇനി ഒരു 450 മീറ്ററും കൂടെ ഉള്ളൂ. ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ കണ്ടോ, ഇതൊക്കെ എത്ര വർഷം പഴക്കം ഉണ്ടാവൂലേ ചേ. നല്ല ഒത്തിരി പഴയ സ്ട്രീറ്റാണ്. യൂറോപ്പിൽ എല്ലാ സ്ഥലങ്ങളും ഏറെക്കുറെയൊക്കെ ഇതുപോലെ തന്നെ ബിൽഡിങ്ങുകളൊക്കെ, പഴയ ബിൽഡിങ്ങുകളെല്ലാം ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും. പക്ഷെ അവർ മെയിൻറ്റെയിൻ ചെയ്തു, ഉള്ളിലൊക്കെ പക്കയായിരിക്കും. ഭയങ്കര സ്ട്രോങ് ആണ് പഴയ ബിൽഡിങ്ങുകളെ മൊത്തം കല്ലുകൊണ്ട് ആണെങ്കിലും നല്ല സ്ട്രോങ് ആയിട്ടുള്ള. ശരിയാട്ടോ, ഇവിടുത്തെ ഒരു പെറ്റ് ഷോപ്പായി കാണുന്നത്. ഇടയ്ക്ക് പിള്ളേരെയും കൊണ്ട് ടൂറ് പോകുന്നതുപോലെ ഞാൻ അതിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. അവസാനം ഈ ചായൻ വെള്ളം കൂട്ടി ഞങ്ങളെ അവിടെ ഓർക്കുന്നുണ്ടോ? അതായത് പോയി അവിടെ നിന്ന്, കാരണം ഞാനും പിള്ളേരും അവിടെ എന്തെങ്കിലുമൊക്കെ ആനിമൽസിനെ കാണുമ്പോൾ അതുങ്ങളെ കൊണ്ടോ കൊണ്ടോ എന്നും പറഞ്ഞുകൊണ്ട്. ചായന് വേണ്ട, പെറ്റ്സ് വീട്ടിൽ വേണ്ട അല്ലേ? നമ്മള് തന്നെ ആവശ്യത്തിന് കൂടുതൽ. ഇങ്ങനൊന്നും പറയില്ല ചായ. ചിക്കു ഇറങ്ങിക്കോ, ഞാൻ വണ്ടിയെ പാർക്ക് ചെയ്ത് കേട്ടോ. നമ്മള് പോണത് തേർഡ് ഫ്ലോറിലോട്ടാണ്. കറക്റ്റ് ആണല്ലോ മള ഞെക്കിയത്. യെസ്. മള ജാക്കറ്റ് ഇവിടെ ഊരി വെക്കുന്നുണ്ടോ? ആ എവിടെ വെക്കുന്നേ? അകത്ത് കയറിട്ട് ഊരി വെക്കാനാ. ഡാഡി എവിടെയാ മളു? കാറില്. കാർ പാർക്ക് ചെയ്യാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. നമുക്ക് വീട്ടെടുക്കാല്ലോ, അവരോട് ചോദിച്ചു നോക്കാല്ലേ. മളുവിന്റെ പല്ലിന്റെ പേസ്റ്റ് ഇടുന്നൊക്കെ കാണിക്കുന്നു. മാളു എപ്പോഴും ടെൻഷൻ അടിച്ചിരിക്കുക. മാളുവിന് എന്തോ പേടി പോലെ. പല്ല് പറിക്കാൻ പോകുന്നവർക്ക് പോലും ഇത്ര ടെൻഷൻ കാണത്തില്ല. മോളിന്റെ പല്ല് ക്ലീൻ ചെയ്യാൻ പോവാട്ടോ. അവരോട് ചോദിച്ചപ്പോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു ചെറിയൊരു ക്ലിനിക്കാണ്. താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു മോള്? കോംപ്ലിമെൻ്ററി ആയിട്ട് വെച്ചേക്കുന്നു കേട്ടോ. ഓക്കെ, മമ്മ ടേക്കിങ് ദിസ് ടു യു. ഡാഡയ്ക്ക് ഡാഡ പാർക്ക് ചെയ്തിട്ട് ഡോർ ഏതെന്ന് അറിയാഞ്ഞിട്ട് വരാത്തായിരിക്കോ? പോയി നോക്കാം. അങ്ങനെയുണ്ട് മമ്മയുടെ കേളി ഹെയർ ചെയ്ത് വെച്ചേക്കുന്നത്. അല്ല, കേളി ചെയ്തല്ല, കേൾ കെയർ ചെയ്തു. കേൾ കെയർ ഡാഡ വന്നില്ല കേട്ടോ. ഞാൻ വിചാരിച്ച കേറി അവിടെ വെയിറ്റ് ചെയ്തിടക്കും. ഈശോയെ ബസ് സ്റ്റോപ്പിലാ വെയിറ്റ് ചെയ്ത് നടക്കുന്നത്. പല്ലിന്റെ അപ്പോയിന്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് രണ്ടുപേരും വരുന്നു. പേടിച്ചായിരുന്നു. പറഞ്ഞേ പല്ല് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ? കുഴപ്പമില്ല, പ്ലേക്സ് ഉണ്ട് ഈ ഫ്രണ്ടിൽ ഉള്ളിൽ നിന്ന്. പിന്നെ കൽക്ക് സംഭവം ഉണ്ട്, അതെല്ലാം അവര് സ്ക്രേപ്പ് ചെയ്ത് എടുത്ത് കളഞ്ഞിട്ട്. പിന്നെ ഫ്ലൂറൈഡ് മറ്റേ പേസ്റ്റ് ഉണ്ടല്ലോ, തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി എത്ര നേരത്തേക്ക് ഫുഡ് കഴിക്കലെന്ന് പറഞ്ഞു മാളു? അതൊന്നും പറഞ്ഞില്ല. ഹാഫ് ആൻ അവർ സാധാരണ കൊടുക്കാനുള്ളതാണ് അവരങ്ങനെ. അപ്പം അങ്ങനെയാണ്. ഇനി അടുത്ത അപ്പോയിന്റ്മെന്റ് എന്നാ? ഇനി അടുത്ത ആണല്ലേ. ഓക്കെ, അപ്പൊ രണ്ടു വർഷം കഴിഞ്ഞിട്ട്, രണ്ടു വർഷം കഴിഞ്ഞിട്ടാണ് അടുത്തേക്കും. അന്നത്തേക്ക് മാളിന് എല്ലാ പല്ലും ഒക്കെ വന്ന്. അപ്പൊ എനിക്ക് തോന്നുന്നു 11 വയസ്സ് വരെയാണ് അപ്പം എല്ലാ വർഷവും ചെക്കപ്പ് ഉള്ളതായിരിക്കും. അപ്പൊ ഇനി രണ്ടു വർഷം വീട്ടിൽ ഒരുപാട് തവണ നമ്മൾ ഇതുവഴി വന്നിട്ടുണ്ട്. ആ ഡിസംബറിലൊക്കെ ഞാൻ ഇതിലായിരുന്നു. ഇവിടെയായിരുന്നു ജോൺകുട്ടീനെ കൊണ്ടുവിടാൻ വന്നത്, ഈ സ്ട്രീറ്റിലൂടെ. ഇതിൽ തന്നെയാണ് നമ്മൾ മാളിന്റെ സ്കൂളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് വയ്യ പോവാന്നോ? നമ്മള് അപ്പനും അമ്മ എത്രയും പെട്ടെന്ന് സ്കൂളിൽ കൊണ്ടുവിടാനോ നോക്കുന്നത്. മാള് പടി പടി വേഗം പോവാന്ന് പറഞ്ഞ മാള് പറയാ കുറച്ച് പയ്യം പോകാം. 12:50 12:30 അപ്പോയിന്റ്മെന്റ്. അപ്പൊ മാളിന് മാളിന് 2 മണി വരെ ക്ലാസ് ഉണ്ടല്ലോ. 9 മിനിറ്റ്സ് എന്തിനാ 9 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണേ? എന്റെ മാളി പറയുന്ന ക്ലാസ്സിൽ പോയിരിക്കും മാളു.
പിന്നെന്താ ഇംഗ്ലീഷ് മൊത്തം ഈസി ആയതുകൊണ്ട് ക്ലാസ്സിൽ പോകണ്ട അല്ലേ. എന്നാ മാള് പറഞ്ഞ പല്ല് കാണിക്കാൻ, എന്നിട്ട് ഇച്ചായൻ അങ്ങ് സാറ്റിസ്ഫൈഡ് ആയില്ല. മാള് പല്ല് തേച്ച് കളഞ്ഞ് ക്ലീൻ ചെയ്യേണ്ടതൊക്കെ അവര് പല്ല് തേച്ച് കൊടുക്കും. ഇച്ചായ അവര് പ്ലേക്സ് ഒക്കെ എടുത്ത് കളയുള്ളൂ, പല്ലങ്ങ് ക്ലീൻ ആയില്ലെന്ന് ഇച്ചായൻ പറയാ. മാളും അങ്ങനെ സ്കൂളിലോട്ടേക്ക് കേറിപ്പോയി. കഞ്ഞിയും മാളിനെ കൊണ്ടു വിട്ടിട്ട് നമ്മൾ കഴിഞ്ഞാൽ കുറച്ച് വേസ്റ്റ് നമ്മുടെ വണ്ടിക്കകത്തുണ്ട്. വേസ്റ്റ് എന്ന് പറയുമ്പോഴേക്കും ഈ നമ്മുടെ കുറച്ച് കാലിക്കുപ്പികൾ ഉണ്ടായിരുന്നു, പിന്നെ പ്ലാസ്റ്റിക് ബോട്ടിലുണ്ട്, ഇതെല്ലാം. അപ്പൊ ഇതിനകത്ത് പിന്നെ കുറച്ച് ഡ്രസ്സുകൾ കഴിഞ്ഞ ദിവസം കൂടെ കളഞ്ഞതാണ്. അപ്പൊ നമ്മൾ കറക്റ്റായ സ്ഥലത്ത് കൂടെ കളയണല്ലോ. അപ്പൊ അന്നേരം അങ്ങനെ വന്നതാണ്. വണ്ടിക്കകത്ത് ഇരിപ്പുണ്ട് ഒരുപാട് സാധനമുണ്ട്. ഓരോ സ്ഥലത്തേക്ക് പേപ്പറിൻ്റെ അടുത്ത് പേപ്പർ ഇടണം, കുപ്പി ഇടുന്നിടത്ത് കുപ്പി ഇടണം, അങ്ങനെ മിക്സ്ഡ് ആക്കി ഇവിടെ ഇടാൻ പറ്റില്ല അല്ലേ. മിക്സ്ഡ് ആയിട്ടാണ് നമ്മൾ ഈ ചെറുപ്പം മുതൽ ശീലിച്ചേക്കുന്ന എല്ലാം മിക്സ്ഡ് ആയിട്ട് എല്ലാം കൂടെയും കൂട്ടി ഇങ്ങ് വേസ്റ്റ് ആയിട്ടുന്നു. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം അത് ശീലമായി. ഇപ്പൊ നേരെ നേരെ ഓരോ സാധനങ്ങൾ സോർട്ട് ചെയ്ത് ഇടണം അല്ലെ. കറക്റ്റ് ആയിട്ട് എല്ലാം കൂടെ ഒരുമിച്ചിട്ടായിരുന്നെങ്കിൽ എന്നെ എളുപ്പമാണ്, പക്ഷെ പണി ചെയ്യുന്നവർക്ക് അത്ര എളുപ്പമായിരിക്കില്ലല്ലോ. അതായത് പോയി ഒരു പാക്കറ്റ് പാല്, പിന്നെ ബ്രെഡ് വാങ്ങിച്ചിട്ട് വരെ. കുടുംബം നടത്തുന്ന എന്നോടാണ് ചെയ്യ പറയുന്നത്. കുടുംബനാഥം വേണം എല്ലാം മേടിച്ചോണ്ട് റോഡ് ചെല്ല. ഞങ്ങളെല്ലാം അന്നം കാത്തിരിക്കുന്നു. ചടപടയെന്നും പറഞ്ഞുകൊണ്ട് പോയി, ദേ എത്തി. സമയം എത്രയായി? 12:00 പോലും ആയില്ല. നമ്മൾ ഇറങ്ങിയത് എപ്പോഴാ? 12:20 12:30 ഇപ്പൊ നമ്മൾ ഇറങ്ങി ഇവിടുന്ന്. ഒരു മണിയാണ് ഇപ്പം തിരിച്ചു വീട്ടിലെത്തി. എന്നെ എങ്ങനെയൊക്കെ ആയ മതി ചേ, ഒരു കാപ്പിക്കൊക്കെ പോണം അല്ലേ. കാപ്പി നമുക്ക് വേണമെന്നല്ല, അതാണ് ഈ മനുഷ്യന്റെ കാര്യം. കുറച്ച് റൊമാൻറ്റിക് അവരൊക്കെ പഠിക്കണ്ടേ. കാപ്പി നമ്മൾ കുടിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കടി കേക്ക് കഴിക്കണം. അല്ലാണ്ട് പിശുക്കിട്ടല്ല, ചായയും കാപ്പി കുടിച്ചിട്ട്. നമ്മുടെ ചക്കി ഓൾറെഡി വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ മാളൊക്കെ വരുമ്പോഴേക്കും ചായ ഇടാലേ ചെയ്യാ. മാളുവിന് നമ്മള് വന്ന് ചായ കൂടി ഒക്കെ കഴിയുമ്പഴേക്കും മാളു എത്തി. ഇപ്പൊ തേണ്ട പോയി ജോൺകുട്ടിനെയും കൂട്ടിക്കൊണ്ട് വന്നു. അപ്പൊ തേണ്ട ഇച്ചായ മറ്റേ മഹേഷിന്റെ പ്രതികാര സിനിമയിലെ ചിന്ന ചിണ്ടൗൺ പറയാൻ വേണ്ടി നിൽക്കുന്ന പോലെ നിപ്പുണ്ട്. 30s ക്യാമറയാണ്. പക്ഷെ ഇതിന്റെയൊക്കെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് പറഞ്ഞു, ഇതിന്റെ കവറാണ് ഭയങ്കര ഹൈലൈറ്റ്. ഒരു എന്നാ ക്വാളിറ്റി ഒന്ന് നോക്കിക്കേ, ഭയങ്കര സ്ട്രോങ് ആയിട്ടിരിക്കുന്നു കണ്ടോ. നല്ല ക്ലീൻ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടല്ലേ. തുറന്ന് കാണിക്കാവേ നോക്കിയേ, എന്നാ ക്വാളിറ്റി എന്നറിയാം ഇത്. അതുപോലെ ഈ ക്യാമറ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 50s ഇതെല്ലാം ഇപ്പോഴും വർക്കിംഗ് ആവും. ഈ സാധനം ഞാൻ വാങ്ങുന്ന സമയത്ത് ചിക്കു ആണെങ്കിൽ കുറെ ഇതൊക്കെ പറയായിരുന്നു. ഈ ആക്രി സാധനങ്ങൾ വന്ന് പക്ഷെ ഇപ്പൊ ഇതെല്ലാം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ക്യാമറക്കുള്ള ഇടാം, പക്ഷെ അങ്ങനെ കൊടുക്കൂല്ലോ. ഇത് 60s ഈ സാധനം. ഇത് മെയ്ഡ് ഇൻ ലണ്ടൻ ആണ്. പടാക്കിന്റെ ക്യാമറയല്ലേ ഇത്. പതിമൂന്ന് വർഷമായിട്ട് ഒരാളുടെ മുന്നിൽ തന്നെ തലകുനിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയ കാര്യമാണോ? കാശ് കൊടുത്ത് കടയിൽ പോയി വെട്ടണം. അതായത് പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് ഒരു 13 മുമ്പ് നമ്മളിവിടെ മുടി വെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വന്ന സമയത്ത് ഒന്നാമത് അപ്പോയിൻമെന്റ് എടുക്കണം. അപ്പോയിന്റ്മെന്റ് എടുക്കുക എന്ന് പറയുന്നത് ഇപ്പൊ മുടി വെട്ടുന്നത് നമ്മൾ 2 മുന്നേ നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്താണെങ്കിൽ കിട്ടത്തുള്ളൂ. അങ്ങനെ ഗത്യന്തരം ഇല്ലാണ്ട് ഞാൻ ചിക്കുവിന്റെ മുന്നിൽ തലവിനിച്ചു കൊടുത്തു. അപ്പൊ ചിക്കു അന്നാണ് ശരിക്കും ഞാൻ കത്രിയയും സാധനമൊക്കെ എടുത്ത് പഠിക്കാൻ തുടങ്ങിയത്. അന്നൊക്കെ തലവറിച്ച് എനിക്ക് കുറെ അങ്ങനെ മുടിയുണ്ടായത്. ഇപ്പൊ മുടിയെല്ലാം അങ്ങ് പോയി. 13 എന്റെ മുടി വെട്ടുന്നത് ചിക്കുമാണ്, പിന്നെ ജോണിക്കുട്ടിയുടെയും വെട്ടുന്നത് അങ്ങനെയാണ്. അതിനിടയ്ക്ക് ഞാൻ ഇതിനൊക്കെയുള്ള നോക്കൂലും മമ്മിക്കും കേട്ടോ. കാരണം ഇതൊക്കെ എനിക്ക് മമ്മിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ സംഭവം. മറ്റേ ത്രെഡ് ചെയ്യണതും വെട്ടുന്നതൊക്കെ മമ്മിക്ക്, മമ്മി ഒരു പഴയകാല ബ്യൂട്ടീഷ്യനാണ്. അയ്യോ പഴയകാലം നോക്കാം മമ്മി കണ്ടത് സൈക്കിള്. അതായത് മുടി ഇവിടെ വെട്ടുന്നതിന് നേരത്തേക്കെന്ന് വെച്ചാൽ 35 മുടി വെട്ടുന്നതിന്. അപ്പൊ നമുക്ക് ആണുങ്ങൾക്ക് എന്തായാലും മാസത്തിലൊന്നും മുടി വെട്ടണമല്ലോ. അതുകൊണ്ട് പിന്നെ ഇപ്പൊ ചിക്കുമാണ് ഈ 13 വന്നത്. പിന്നെ ഇടയ്ക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം നാട്ടില്, അതായത് ഇപ്പൊ ഇതിനിടയ്ക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം കണ്ടുമല്ല ഞാൻ പുറത്ത് വെട്ടിച്ചിട്ടുണ്ടല്ലോ. പണ്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു തല പിടിച്ചു കൊടുക്കാൻ. പിന്നെ ഇപ്പൊ ഇത് ശീലമായി. ഇപ്പൊ ചിക്കു വെട്ടുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം കടയിൽ അവിടെ പോയി കഴിയുമ്പോൾ ഉള്ളതൊക്കെ അവർ കടിച്ചു പറിച്ചു വയ്ക്കും.
ഒരു മാസം നമ്മൾ സേവ് ചെയ്യുന്നത് കഴിഞ്ഞാൽ എത്രയാന്ന് അറിയോ? ഇപ്പൊ ഓൾമോസ്റ്റ് 50 യൂറോ സേവ് ചെയ്യുന്നുണ്ട്. എന്റെയും ജോണിക്കുട്ടിയുടെ മുടി വെട്ടും അത്ര എമൗണ്ട് ആവത്തില്ല. പിന്നെ ഫിൻലൻഡിലാണെങ്കിൽ ടാക്സും കൂടി. അതായത് കഴിഞ്ഞ ദിവസം മുതൽ പുതിയ ഗവൺമെന്റ് പുതിയ ഗവൺമെന്റ് അല്ല, ഇവിടെ മൊത്തം സാമ്പത്തിക പ്രതിസന്ധി ഒക്കെ വരുന്നുണ്ട്. അപ്പം 24% നേരത്തെ മുടി വെട്ടുന്നതിന് പൈസ ഉണ്ടായിരുന്നത്. അപ്പൊ അത് 25.5% കൂടി നമ്മൾ പുറത്തുനിന്ന് ഡ്രസ്സ് വാങ്ങിച്ചു കഴിഞ്ഞാലും മറ്റെന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ടാക്സ് കൂടി. ഇവരുടെ ആകെ മൊത്തമുള്ള വരുമാന മാർഗം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ് പിടിക്കുന്ന ടാക്സ് ഒക്കെ ആണല്ലോ. പിന്നെ നമുക്ക് മടി, അത് തന്നെ. അപ്പൊ നമുക്ക് നേരെ മുടി വെട്ടാൻ പോവാം. അങ്ങനെ നമ്മള് ഫാമിലി ബാർബറിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. മാത്രമേ ഇന്ന് ഉള്ളൂ, അപ്പന ഇന്നില്ല. എനിക്കൊന്നും വേണം, കാരണം എല്ലാം ഇന്ന് തന്നെ ചെയ്യുന്നത് വെട്ടിത്തരാൻ പറ്റില്ല. ജോണിക്കുട്ടിയുടെ മുടി എല്ലാ ദിവസം വെട്ടുന്ന ആരാ ജോണിക്കുട്ടി? മമ്മയുടെ ഏത് സ്റ്റൈലും ജോണിക്കുട്ടിക്ക് ഏത് സ്റ്റൈലും മമ്മ മുടി വെട്ടിത്തരണ്ടേ? ഈ സൈഡിൽ നിന്ന് ഷേപ്പ് വരുമെന്തോ. ആ ഇന്ന് ഡേക്കറി പെട്ടിട്ടുണ്ടായിരുന്നു ശേഷമൊക്കെ നല്ലതായിരുന്നോ? എന്നായിരുന്നു ഫുഡ് കഴിച്ചേ? ഉറങ്ങിയായിരുന്നോ? പക്ഷെ ആകെ മൊത്തം ഒരു കാര്യം മാത്രം ഫേസ് ചെയ്യണം. കാരണം നമ്മൾ ബാർബർ ഷോപ്പിൽ പോവാണെങ്കിൽ നമ്മൾ തലയ്ക്ക് അത്യാവശ്യം നമ്മളെ സോഫ്റ്റ് ആയിട്ട് ചെയ്യും. പക്ഷെ ചുക്കുവിൻ്റെ അടുത്ത് ഞാൻ മുടി വെട്ടുമ്പോഴല്ലോ തല പിടിച്ച് താഴത്തേക്ക് ഇരട്ട കുത്ത്. ഭയങ്കര നല്ലതായിട്ടൊന്നും വെട്ടാറില്ല കേട്ടോ. പക്ഷെ ഇങ്ങനെ കണ്ടേക്കുന്നത് എങ്ങനെയാ വെച്ചാൽ ഇങ്ങനെ ചീപ്പുകൊണ്ട് കോരിയെടുക്കുക, എന്നിട്ട് അങ്ങ് ഇതായിട്ട് ലൈനായിട്ടൊന്ന് വെട്ടുക എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ ഒരു മെഷീനുണ്ട്, മെഷീൻ വെച്ചും കട്ട് ചെയ്യും കേട്ടോ. ഇതിപ്പോ ജസ്റ്റ് ഇവന്റെ മുടി കുറെ വളർന്ന് എനിക്ക് കഴിഞ്ഞ ആഴ്ച വെട്ടാൻ ടൈം കിട്ടിയില്ല. അപ്പം ആദ്യം ഒന്ന് സിസേഴ്സിന് കുറച്ച് എടുത്തിട്ട് ഫൈനൽ ടച്ചപ്പ്. സാധാരണ മുടി വെട്ടുമ്പം ജോണിക്കുട്ടിയുടെ ഉടുപ്പ് ഊരിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ വീഡിയോ ഒക്കെ ആയതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഉടുപ്പിട്ടായിരുന്നത് അല്ലേ ജോണിക്കുട്ടി? പിന്നെ എന്താണെന്ന് വെച്ചാൽ മുടി വെട്ട് സ്കിന്നേല് വീഴുമ്പോ അവർക്ക് അത് ഫീൽ ചെയ്യും. അതായത് ഇവര് കുത്തിയിട്ടാണ് അതുകൊണ്ടാണ് പിന്നെ അത് ഇട്ട് മൊത്തം കവർ ചെയ്തിരിക്കും. അതുകൊണ്ടാണ് പിന്നെ അത് ചെയ്യാതെ ഒരു ഷീറ്റിട്ടൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. ഒരു അതായത് മറ്റേ ഒരു ഇതുണ്ട് ലേപ്പർ ഉണ്ടല്ലോ, അത് കെട്ടി ഇവനെ ആ സാധനം ഇടിച്ച് അങ്ങനെ ചെയ്ത് കഴിയുമ്പോ കറക്റ്റാണ്. ഇന്നിപ്പോ അങ്ങനെ വേണമായിരുന്നല്ലോ ചെയ്യാ, നമ്മളൊന്നും കരയിട്ട് എന്തായാലും വാഷ് ചെയ്യാൻ ഇടാനുള്ളതാണ്. പിന്നെ മേത്ത് വീഴില്ല, വീഴിക്കാതെ ചെയ്യുന്നു. പിന്നെ പ്രൊഫഷണൽ ഹെയർ ഡ്രസ്സർ ഒന്നും അല്ലാത്തത് കൊണ്ട് നമ്മൾ ചെറിയ ചെറിയ ടെക്നിക്കുകളൊക്കെ യൂസ് ചെയ്യും കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വൃത്തിയോട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആദ്യം ഈ സൈഡുകളാണ് നമ്മൾ പറ്റേ അല്ലെങ്കിൽ കുറച്ച് ലെങ്ത് കുറയ്ക്കണത്. അപ്പം നമ്മൾ ഇങ്ങനെ ചീപ്പ് വെച്ച് ചെയ്യുമ്പോഴേക്കും എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിച്ചിരി ഇങ്ങനെ പൊക്കി കൊടുക്കുമ്പോൾ ഇവിടെ ഉള്ളത് കൂടുതൽ കട്ടാവും, അവിടെ ഇച്ചിരി കുറച്ച് കട്ടാവത്തുള്ളൂ. അപ്പൊ അങ്ങനെ രീതിയിൽ ഇവിടുന്ന് ഇങ്ങനെ ചെയ്തു വന്നിട്ട് ലാസ്റ്റ് ആണ് ഫ്രണ്ടിൽ എന്തെങ്കിലും ചെയ്യുള്ളൂ. നേരെ ഫ്രണ്ടിൽ കൊണ്ട് ചെയ്യില്ല, ഒരു ഗുണം ഞാൻ ചെയ്ത് ലാസ്റ്റ് മുട്ടിയിടിക്കേണ്ടോ വന്നു. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് മറ്റേ കൊച്ചിനോട് പോകണ്ട, അതൊരു എളുപ്പം. പിന്നെ പൈസ സേവ് ചെയ്യാന്നുള്ളത് അങ്ങനെ മാത്രമല്ല കേട്ടോ, അതുകൊണ്ടല്ല. എന്താ വെച്ചാൽ നമുക്ക് കംഫർട്ട് ചിലപ്പോ നമ്മൾ കൊണ്ട് അവരെ കൊണ്ട് ഇപ്പൊ പിള്ളേരോടെ കൊണ്ട് വെട്ടിക്കാന്ന് പറഞ്ഞാലും പ്രത്യേകിച്ച് സർവീസുകളൊന്നുമില്ല, ജസ്റ്റ് മുടി വെട്ടി കൊടുക്കുന്നു. പക്ഷെ അത് അതിപ്പോ നമുക്ക് ഇവിടെ ചെയ്യുന്നതും ചില സമയത്ത് എനിക്കോട് അതിനേക്കാളും നല്ലതായിട്ട് നമ്മൾ വെട്ടുന്നത് തന്നെ. അപ്പൊ അതുകൊണ്ട് പിന്നെ അതുകൊണ്ടാണ് ഇതൊരു സേവിങ്സിന്റെ ഭാഗം മാത്രമല്ല ഒരു കംഫർട്ടബിൾ ആണ്. ആക്ച്വലി നമ്മൾ ഹാപ്പിയാണ്, അതുകൊണ്ടാണ് ചെയ്യുന്നത്. പെർമിഷൻ ഇല്ലാതെ എന്റെ മുടി കട്ട് ചെയ്ത് ചക്ക മുടി വെട്ടിയോ? എന്ന് വെട്ടി മുടി? ഓ ഇവരുടെ മെയിൻ ഓർക്കുന്നുണ്ട്, ജോലിക്കുട്ടി കുഞ്ഞായിട്ട് ജോലിക്കുട്ടിയെ കാണുന്നില്ല. നോക്കിയപ്പോ ഡൈനിങ് ടേബിളിന്റെ അടിയിൽ പോയിരുന്നു ഇങ്ങനെ കത്രികയും ചീപ്പും വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കണ്ടിച്ച് കണ്ടിച്ച് ഇവിടെ ഒക്കെ കണ്ട്. എനിക്ക് ഓൾമോസ്റ്റ് എല്ലാം മിക്കവാറും ഇവന്റെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരുപാട് പേരുടെ കണ്ടിട്ടുണ്ട്, കൂട്ടുകാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവരുടെ കുഞ്ഞുമക്കളൊക്കെ ഇതാ പരിപാടി, കത്രിക കേട്ടിട്ട് നേരെ മുടി പിടിച്ചിട്ട് ഇങ്ങനെ കണ്ടിച്ചിട്ടുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഇവനും ചെയ്തിട്ടുണ്ട്, ചക്കയും ചെയ്തിട്ടുണ്ട്, മാ ചെയ്തിട്ടുണ്ട്, ചേരില്ല. ഇവർ രണ്ടുപേരുടെ മെയിൻ പരിപാടിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കേട്ടോ ചക്ക ഇവന്റെ മുടി വെട്ടി കൊടുത്തത് ഉഷ്മതയുടെ കൈകാര്യം ചെയ്യുന്ന പാർട്ടാണ്. എന്റെയൊക്കെ തുടക്കത്തിലൊക്കെ ഉണ്ടല്ലോ, എന്റെയൊക്കെ ചെവി മുറിച്ചൊരു പരിവാക്കി വെച്ചിട്ടുണ്ട്. എന്റെ ചുമ്മാ പറയരുത് കേട്ടോ, തമാശ പറയാറില്ല, ഇങ്ങനെ ഞെക്കി പിടിച്ചിട്ടുണ്ട്. എന്നെ ഞെട്ടിക്കുമ്പോണ്ടല്ലോ, ഞാനും തിരിച്ചെന്തെങ്കിലും ചാൻസ് കിട്ടുമ്പോ തരണ്ടേ.
കേട്ടോ. ആക്ച്വലി അങ്ങനെയാണ്, ഇച്ചയും വലിയ ആളും ഞാൻ ചെറിയ ആളുമല്ലേ, അപ്പൊ ഇപ്പോഴാണല്ലോ ഇത്ര ഞാൻ വലുതായത്, അപ്പൊ അത്രയും വലുതല്ലല്ലോ. അപ്പൊ വലിയ പാടായിരുന്നു ഇച്ചേന്റെ വെട്ടി തരാനായിട്ട്, അല്ലെങ്കിൽ ഞാൻ തറയിലിരിക്കണം. അപ്പൊ എനിക്ക് ഹൈറ്റ് കറക്റ്റ് ആയിട്ട് കിട്ടും. നമ്മുടെ കയ്യിൽ അങ്ങനെ ഹെയർ കട്ടിങ്ങിന് വേണ്ടിയുള്ള ചെയറൊന്നുമില്ല, നല്ലത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, മുടിയെല്ലാം വീഴുന്നുണ്ട്. അപ്പം അതിന്റെ ഒക്കെ ബുദ്ധിമുട്ടുകളാണ് ഇത് നീ പറയണത്. ഇനിയുണ്ട് ദൈവമേ, എന്തല്ലായിരുന്നു പറയണെന്ന് നോക്ക്. മുടിക്കത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ചുക്ക് വരയിടാൻ വേണ്ടി പോവാണ്. ജോണിക്കുട്ടിക്ക് വര വേണമെന്ന് പറഞ്ഞല്ലേ ജോണിക്കുട്ടി. കട്ട് ടിക്ക് പോലെയാണോ? ടിക്കാന്നാണ് എന്റെ വിശ്വാസം. യെസ്, ടിക്ക് അല്ലേ, ചെവിയുടെ സൈഡിൽ എന്നിട്ട് ഈ ചെവിയുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് ആദ്യം ഇവിടെ കേട്ടോ നമ്മ ഷേപ്പ് ചെയ്യണേ. ഇപ്പൊ ടിക്കിടും അല്ല കേട്ടോ, അങ്ങാതിരിക്കണേ. ഇതെങ്ങനെ ഇതും കൊണ്ട് കട്ടാവണേ എന്നാണോ ചോദിച്ചത്? ഇങ്ങനെ കട്ടാവണേ എന്നാ ഇത് കൊണ്ട് കട്ട് ചെയ്തപ്പോ ജോലിക്കുട്ടിയെ ഇതും കൊണ്ട് എങ്ങനെ മുടി മുറിയണേന്ന്? ഇതിങ്ങനെ ഇരിക്കുമ്പോ ഇതിങ്ങനെ അങ്ങോട്ടും കൂടെ അങ്ങോട്ടും കൂടെ ഇവിടെ കട്ട് ചെയ്തുണ്ടോ? ബ്ലേഡ് മോൻ പറയണത് മറ്റേ നൈക്കിയുടെ ലൈൻ ടിക്ക് ഇടുന്ന കാര്യല്ലേ. അപ്പൊ അങ്ങോട്ട് തിരിഞ്ഞ് മോൻ ഇന്നും ഇങ്ങോട്ട് തിരിഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞ്. അത്യാവശ്യം ഒത്തിരി നീണ്ടിരിക്കുവായിരുന്നു, അതുകൊണ്ട് അങ്ങോട്ട് ശരിക്കും. പിന്നെ എല്ലാ പ്രാവശ്യക്കാളും ഇച്ചിരി കൂടുതൽ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ ജോൺകുട്ടി അല്ലേ. മോൻ എന്നാ പറഞ്ഞേ? എനിക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നു. തന്നെയോ? ധൈര്യം ഉണ്ടോ തന്നെ ചെയ്യാൻ? ഓ രക്ഷോട്ട്, ഇനി അപ്പനും അമ്മേനും കുറ്റം പറയില്ലല്ലോ. എങ്ങനെയുണ്ട് മുടി കഴിഞ്ഞിട്ട്? ഇഷ്ടപ്പെട്ടോ? അപ്പൊ ഒന്ന് ഷേപ്പ് ചെയ്ത് തലേ സെറ്റ് ചെയ്യാനുണ്ട്. സെറ്റ് ചെയ്യട്ടെ. നമ്മള് കുളിയെല്ലാം കഴിഞ്ഞ് ജോണിക്കുട്ടിയുടെ മുടി വെട്ടിക്കഴിഞ്ഞ് ജോണിക്കുട്ടി ഹാപ്പി ആയിട്ടുള്ള ജോണിക്കുട്ടിയെ കാണിക്കട്ടെ. മുടി വെട്ടി സെറ്റായി. അപ്പൊ എല്ലാരോടും നമ്മുടെ വീഡിയോ കണ്ട് എല്ലാരോടും എന്താ പറയാനുള്ളത്? താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.